ഹേ ഗായ്, ടോപ്പ് ഫൈവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ടോപ്പ് ഫൈവ് വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫൈവ് തെർമിനേറ്റേഴ്സ്. യെസ്. അപ്പൊ ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ തെർമിനേറ്റേഴ്സിന്റെ പവേഴ്സിന്റെ അടിസ്ഥാനത്തിലല്ല, എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അഞ്ച് തെർമിനേറ്റേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റ് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ വരൂ വീഡിയോയിലേക്ക് പോവാം. അഞ്ചാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ടെർമിനേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് T1, പിന്നെ നോക്കുകയാണെങ്കിൽ മോട്ടർ ടെർമിനേറ്റർ. ഈ T1 എന്ന് പറഞ്ഞ ടെർമിനേറ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2003 റിലീസായ ടെർമിനേറ്റർ ദ റൈസസ് ഓഫ് മിഷൻസ് എന്ന മൂവിക്കകത്ത് അപ്പിയർ ആയിട്ടുണ്ടാവുക. ആ ഒരു എന്താ പറയുക, രണ്ട് മിഷൻ ഗൺസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ടെർമിനേറ്റർ ആയിരിക്കും. ലൈക്ക് എന്താ പറയുക, ഒരു എന്താ പറയുക, ഹ്യൂമൻ സ്ട്രക്ചർ ഒന്നും ആയിരിക്കില്ല, ഒരു റോബോട്ട്, എന്താ ടെർമിനേറ്ററിൻ്റെ ഒരു ബേസിക് ഒരു പ്രോട്ടോടൈപ്പ് ആണെന്ന് പറയാം. ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടെർമിനേറ്റർ എന്ന് പറയുന്നത്. ലൈക്ക് ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ആണ് ഈ ഹ്യൂമൻസിനെ പോയിരിക്കുന്ന ടെർമിനേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ മോട്ടോർ ടെർമിനേറ്റേഴ്സ്. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെർമിനേറ്റർ സാൽവേഷൻ എന്ന മൂവിക്ക് അതാണ് അപ്പിയർ ആയിട്ടുണ്ടാവാം. ആൻഡ് ഈ ഒരു ടെർമിനേറ്ററിന്റെ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ 200 miles per hour ഇന്ന് ട്രാവൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ടെർമിനേറ്റേഴ്സിനെ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നാലാം സ്ഥാനത്തേക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ മാർക്കസ് വെയ്റ്റ്. യെസ്, ഇത് ടെർമിനേറ്റർ അല്ല, ഒരു സൈബോഗ് ആണെന്ന് പറയാം. ഹാഫ് ഹ്യൂമൻ ഹാഫ് ടെർമിനേറ്റർ എന്ന് തന്നെ പറയാൻ കഴിയും. ആൻഡ് ഇതും ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ടെർമിനേറ്റർ സാൽവേഷൻ എന്നൊരു മൂവിക്കകത്താണ് ഈ ഒരു ക്യാരക്ടർ അപ്പിയർ ആയിരിക്കുന്നത്. ആൻഡ് ഇതേ ഒരു സോൾജർ ആയിരുന്നു. ഇദ്ദേഹത്തെ മരണശേഷത്തിൻ്റെ ബോഡി ലൈക്ക് ഇദ്ദേഹത്തിന് ഒരു എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കുന്നു. ആൻഡ് ഇതിലൊക്കെയാണെങ്കിൽ അതിൻ്റെ ബോഡി ടിഷ്യൂസ് എല്ലാം തന്നെ മെറ്റലായി കൺവേർട്ട് ആക്കുന്നു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഹാർട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രെയിനും മാത്രം നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ, അതായത് മനുഷ്യൻ്റെ തന്നെയാണ്, അത് മാറ്റമൊന്നും വരത്തില്ല. നമ്മളെ സ്കൈനെറ്റ് ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ സഹായത്തോടു കൂടി ഇദ്ദേഹം സ്കൈനെറ്റിനെതിരെ തിരിയുന്നതായിട്ട് മൂവിക്ക് അത് പറഞ്ഞിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ മെൽറ്റൽ സ്കെൽട്ടൺ നോക്കിയാൽ ഇദ്ദേഹത്തിന് എക്സ്ട്രീം പവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ T-800 ഹെഡ് വരെ ഇദ്ദേഹം ബ്രേക്ക് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട് ആ മൂവിക്കകത്ത്. ആൻഡ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് സ്കൈനെറ്റിൻ്റെ എൻട്രൻസ് വരെ പോകാനുള്ള കഴിവും ആ മൂവിക്കകത്ത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര പേർക്ക് മാർക്കസ് വീറ്റ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. മൂന്നാം സ്ഥാനം ടെർമിനേറ്റർ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ TX. യെസ് ടെർമിനേറ്റർ റൈസസ് ഓഫ് മിഷൻസ്. 2003 റിലീസായ ആ മൂവിയിലെ ഒരു വില്ലത്തി ടെർമിനേറ്റർ ആണെന്ന് പറയാൻ കഴിയും ഇതിനെ. ആൻഡ് ഇത് നോക്കിയാൽ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഒരു ടെർമിനേറ്റർ ആണ്. ഇതിനെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് ലിക്വിഡ് മെറ്റൽ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടെർമിനേറ്റർ ആണ്. ആൻഡ് അതുപോലെ തന്നെ വെപ്പൺസ് നോക്കിയാണെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെപ്പൺസിൻ്റെ കയ്യിൽ നിന്ന് യൂസ് ചെയ്യാൻ കഴിയും. ഒരു പ്ലാസ്മ കാനോയി എന്ന് എൻ്റെ കയ്യിലുണ്ടാവും, ഇത് വെച്ച് വേറെ ടെർമിനേറ്റേഴ്സിനെ നശിപ്പിച്ച് കളയാൻ കഴിയും. ഭയങ്കര ഓവർ പവേഡ് ആയിട്ടുള്ള ഒരു ടെർമിനേറ്റർ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിക്കാരുള്ള നാനോ പാർട്ടിക്കിൾസ് നാനോ ബോർഡ്സ് ഉപയോഗിച്ച് വേറെയുള്ള മെഷീൻസ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഏത് കമ്പ്യൂട്ടേഴ്സും ഏത് റോബോട്ടിനെയും ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ മൂവിക്കകത്ത് കാറൊക്കെ കൺട്രോൾ ചെയ്യും, കാറ് ബസ് പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഇതിന് DNA ഡീകോഡ് ചെയ്യാനുള്ള കഴിവും ഈ ഒരു ടെർമിനേറ്ററുണ്ട് എന്ന് ആ മൂവിക്കത്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര പേർക്ക് ആ ടെർമിനേറ്റർ ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. രണ്ടാം സ്ഥാനത്ത് വരുന്നത്, ആക്ച്വലി രണ്ടാം സ്ഥാനത്ത് രണ്ട് ടെർമിനേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ T-1000. യെസ്, നമ്മുടെ ടെർമിനേറ്റർ ജഡ്ജ്മെൻറ്റൽ ഡേ എന്ന മൂവിക്കകത്ത് വില്ലനായിട്ട് വരുന്ന ടെർമിനേറ്റർ ആണ്. എക്സ്ട്രീംലി ഓവർ പവേർഡ് ആയ ഒരു ടെർമിനേറ്റർ ആണെന്ന് പറയാം. നമ്മുടെ TX ടെർമിനേറ്ററിൻ്റെ ബേസും ഈ ഒരു ടെർമിനേറ്റർ ആണെന്ന് തന്നെ പറയാൻ കഴിയും. ഇതിനൊക്കെയാണെങ്കിൽ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് അതുപോലെ തന്നെ ഇതും ഒരു ലിക്വിഡ് മെറ്റലാണ്. ആൻഡ് ഇതിന് ലൈക്ക് എന്താ പറയുക, ഒരു സർഫേസുമായിട്ട് മെർജ് ചെയ്ത് കഴിയാൻ കഴിയും. ഒരു ചെവിലാണെങ്കിൽ ചെവിലൂടെ ചെവിലിൻ്റെ കൂടെ മെർജാവും. ആൻഡ് അതുപോലെ തന്നെ ലൈക്ക് എന്ത് വേണോ മെർജ് ചെയ്യാൻ കഴിയും, അതുപോലെ വെപ്പൺസും ക്രിയേറ്റ് ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സ് പോലുള്ള കാര്യങ്ങൾ ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എന്താ പറയുക, ലിക്വിഡ് മെറ്റൽ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടെർമിനേറ്റർ ആണെന്ന് പറയാം. ആൻഡ് അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ Rev-9. യെസ്, നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ ടെർമിനേറ്റർ ഡാർക്ക് ഫേറ്റിൽ വന്ന അതേ ടെർമിനേറ്റർ തന്നെയാണ്. ഏകദേശം രണ്ടും ഈക്വൽ തന്നെയാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് മെറ്റൽ, ആൻഡ് അത് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് മെറ്റൽ എന്ന് മാത്രമേ എനിക്ക് അത്യാവശ്യം തോന്നിയുള്ളൂ. അതായത് നമ്മുടെ Rev-9 എന്ന് നോക്കിയാൽ അതിന് നോക്കുകയാണെങ്കിൽ ബോഡിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഷാർപ്പസ്റ്റ് മെറ്റൽസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ രണ്ടുപേർക്കുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ നമ്മുടെ Rev-9 ആ ഒരു ടെർമിനേറ്ററിന് നോക്കുകയാണെങ്കിൽ സ്കെൽട്ടനും ബോഡി പാർട്ടും രണ്ടായിട്ട് പിരിയാനുള്ള കഴിവുണ്ടാവും. കുറച്ച് പവർഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അത് രണ്ടായിട്ട് പിരിഞ്ഞ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പവർ നമ്മുടെ Rev-9 എന്ന ടെർമിനേറ്ററിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഈ രണ്ട് ടെർമിനേറ്ററിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്ന ടെർമിനേറ്റർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ T-800. യെസ്, ഫസ്റ്റ് പ്ലേസ് നമ്മുടെ സ്കൈനെറ്റ് ആ ഇത് അത് ക്രിയേറ്റ് ചെയ്ത ലൈക്ക് ഒരു ഹ്യൂമനോയിഡ് ആയിട്ടുള്ള ഒരു ടെർമിനേറ്റർ ആണെന്ന് പറയാൻ കഴിയും. ലൈക്ക് എന്താ പറയുക, ഹ്യൂമനോയിഡ് ഭയങ്കര സാദൃശ്യമുള്ള ഹ്യൂമൻ ടിഷ്യൂ എല്ലാം വെച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടെർമിനേറ്റർ ആണ് T-800 എന്ന് പറയുന്നത്. എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഹ്യൂമൻസിനുള്ള പോലെ ബോഡി ഹീറ്റ് ഉണ്ടാവും, സ്വെറ്റ് ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ടൈം ട്രാവലും ചെയ്യാൻ കഴിയും. ഈ T-800 ആണ് നോക്കുകയാണെങ്കിൽ അതിനുശേഷം വന്ന എല്ലാ ടെർമിനേറ്ററിൻ്റെ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇതിൽ നിന്നാണ് ഒരുപാട് ടെർമിനേറ്റേഴ്സ് ഇതിൻ്റെ ബേസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷനാണ് T850 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ടെർമിനേറ്റർ നോക്കുകയാണെങ്കിൽ ടെർമിനേറ്റർ റൈസസ് ഓഫ് മിഷീൻ 2003 റിലീസായ മൂവിക്കകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെർമിനേറ്റർ 850 കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോക്കുകയാണെങ്കിൽ 800നെക്കാളും കുറച്ചും കൂടി അപ്ഗ്രേഡാണ്. ഇതിന് രണ്ട് പവർ സോഴ്സ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഹ്യൂമൻ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇതിന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സിസ്റ്റവും ഇതിൻ്റെ മെമ്മറിക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ടെർമിനേറ്ററാണ് T800 എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതിന് പെട്ടെന്നുള്ള ഹീലിംഗ് പവർ എല്ലാം ഉണ്ട്. T800നെക്കാളും T850 നോക്കിയാണെങ്കിൽ ഹീലിംഗ് പവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ബുള്ളറ്റ്സ്, ചെറിയ ചെറിയ ഗ്രനേഡ്സ് പോലുള്ള കാര്യങ്ങളൊന്നും ഇതിനെ പെട്ടെന്ന് വീക്കാക്കില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ചെയ്യാം. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.